ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കട്ടൂർ കഫേ. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എനിക്ക് ഇവിടെ സുഖം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതില്ലേ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഈ ഒരു കേക്കിൻ്റെ പിക്ചർ ഇട്ട സമയത്ത് ലുലു കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടിയ കേക്കായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മളിങ്ങനെയുള്ള കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ശരിക്കും കുറച്ച് മെനക്കേടില്ല കാര്യം തന്നെയാണ് അല്ലേ. എന്നിരുന്നാലും എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ കുറേ കാര്യങ്ങളും ഡെക്കറേഷൻസും ഒക്കെ വീഡിയോ ഞാനിതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ. അപ്പം നമുക്ക് വീഡിയോയിൽ കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയ പോലെ ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ കേക്ക് കോമ്പറ്റീഷൻ്റെ തലേ ദിവസം ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ സലാഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ബന്യാസിലായതുകൊണ്ട് ഓരോ ഔട്ട്ലെറ്റിലും ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ഫിനാലെ അൽവാദ മാളിലാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് താല്പര്യം ഉണ്ടാകുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഈ ഒരു കോമ്പറ്റീഷനും, പ്രത്യേകം അതിനോടൊരു ഇഷ്ടമുള്ളവർക്ക്. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കൊണ്ടുപോകുമ്പം നമുക്ക് അതിൻ്റെ സൈഡിൽ എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ജഡ്ജായിട്ട് പോയ സമയത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഈ ഇതുപോലുള്ള സംഭവത്തിനൊക്കെ പോകുമ്പം എങ്ങനെയൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ആ ഒരു ഐഡിയ കിട്ടും. നമ്മൾ എല്ലാം ഇങ്ങനെ കണ്ടിട്ടാണല്ലോ നമ്മൾ കുറേയൊക്കെ പഠിക്കുന്നത്. അപ്പം കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ട് ഇൻഷാല്ലാ ആ ഒരു വീഡിയോ ഒക്കെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ സൈഡിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം. അപ്പം നമ്മുടെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിസ്താച്ചോ ഫ്ലേവർ കേക്കും അതുപോലെ വാനില ഫ്ലേവർ കേക്കും ബേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊന്നിൽ ഞാൻ പിസ്താച്ചോ കൊടുത്ത്, പിന്നെ ഒന്നിൽ ഞാൻ റാഫലാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു കേക്ക് അവിടെ സെറ്റാക്കുന്നതിൻ്റെ തലേ ദിവസം മുൻപ് തന്നെ നമ്മൾ ഈ ഒരു മെർമെയ്ഡ് തീമാണ് സെലക്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോൾഡ് വെച്ചിട്ടൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബേബി ഷാർക്ക് തീമൊക്കെ ചെയ്യുമ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് പെൻസിലിൽ ചുറ്റിയിട്ടൊക്കെ കണ്ട അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അങ്ങനെയുള്ള വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഡെക്കറേഷനൊക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു വ്യത്യാസം വരുന്നത് ആ ഒരു മർമേഡ് മാത്രം. എന്നിട്ടില്ല, താഴ്ഭാഗത്ത് ഈ ഒരു കളറും മേലിതാ ഈ ഒരു ബ്ലൂവും കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും ഓർമ്മയില്ല കേട്ടാ. പിന്നെ സമയമായിട്ട് പിന്നെ എന്താണ് ഭയങ്കര തിരക്കായിരുന്നു, ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. മർമേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യെല്ലോ ചെയ്തത് എന്താണെന്നറിയാം, ഗോൾഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യെല്ലോ കളർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ആകും, ഗോൾഡ് പെയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. പിന്നെ ഇതാ ഇതിൻ്റെ മേലെ ഇതിലും വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയായ കേക്ക് എടുത്തിട്ടാണ് അവിടേക്ക് പോകുന്നത്. പിന്നെ ഞാൻ ഈ കേക്കിനെ കുറിച്ച് കുറച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ഈ കേക്ക് ശരിക്കും നോക്കുമ്പോൾ ഒരു ഷൈനിങ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പുറത്ത് ഞാൻ പേളിൻ്റെ ഒരു എയർ ബ്രഷ് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന ഈ ഒരു കേക്കിന് ഒരു ഷൈനിങ് കിട്ടുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പേള് എയർ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാജിക് കളേഴ്സിൻ്റെ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോർമലി ഞാൻ നമ്മുടെ ആ ഒരു ഫ്രോസ്റ്റ് ചെയ്ത കളറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കേക്കാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടായത്. അങ്ങനെ അവിടുന്ന് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനും ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലേ. അത് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഷെഫൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫില്ലിങ് കാര്യങ്ങൾ എന്താ ചെയ്തത്, റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ നമ്മൾ കൊണ്ടുപോകണം. മാക്സിമം നമ്മളോട് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ചെയ്തതിന്, എന്തൊക്കെയാണ് ഫില്ലിങ്സ് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ഞാൻ ആ ഒരു സമയത്ത് എടുത്ത കേക്ക്, അത് എനിക്ക് തോന്നുന്നു വാനിലയും അതുപോലെ സ്ട്രോബെറി രണ്ട് മിക്സ് ആയിട്ടുള്ള കേക്കാണ് ആ കാണുന്നത്. പിന്നെ വരുന്നത് കോഫി കേക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റേതായ നല്ല ടേസ്റ്റും ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലായിടത്തുനിന്നും ലാസ്റ്റ് കുറച്ച് കഷ്ണങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ഡെക്കറേഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മുൻഭാഗത്തേക്ക് കുറച്ച്
പിന്നെ നമ്മുടെ നെറ്റൊക്കെ ഇട്ടിട്ട് ഹാർട്ട് സിക്കിൾസ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ഇതുപോലെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നല്ല ഉപകാരം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഇങ്ങനെ പ്രൈസെല്ലാം അടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫൈനലിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു സ്കെച്ച് ഉണ്ടാക്കും. ആദ്യം ഈ കേക്ക് എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ള ആ ഒരു സ്കെച്ചാണ് ചെയ്യുന്നത് നിങ്ങളെ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്ന കേക്ക് എന്താ അറിയാം, ഫസ്റ്റ് വൺ നമ്മൾ മെർമെയ്ഡ് തീം കേക്ക് ചെയ്തല്ലോ. അപ്പം രണ്ടാമത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീമിൽ, കറോസൽ തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ കേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കേക്ക് കണ്ടു കഴിഞ്ഞാൽ പാർക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു സംഭവം. അപ്പോൾ ആ ഒരു തീം കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് പല കളറിലെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കളർഫുൾ ആവണമല്ലോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റൈഡ് അല്ല അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൂള് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഒരു ടൂള് വെച്ച് ചെയ്യുമ്പം കറക്റ്റ് അളവിന് നമുക്ക് കിട്ടും. നമ്മൾ ഈ അളവെടുത്ത് ഓരോന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ ശേഷം നമുക്ക് ഡെക്കറേഷനൊക്കെ അവിടെ പോയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ഏത് പാനിലാണോ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ആ പാൻ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി. ഏകദേശം കൂടിയാലും സാരില്ല, കുറഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടെൻഷനാണല്ലോ. ഇനി നമ്മൾ ഈ ഒരു ഹോഴ്സ് ഉണ്ടാക്കുന്നത് മോൾഡ് വെച്ചിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു ഹെഡിൻ്റെ ഭാഗത്ത് ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാക്കാനാണ് കേട്ടോ ശരിക്കും നല്ല ടൈം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്തില് നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്യുക, പിന്നെ ഇതിൻ്റെ അകഭാഗം ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഓരോ സൈഡ് കോണ് പോലെ ആക്കിയിട്ട് നമ്മൾ ഹോട്ട് ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്ത് ഫോണ്ടൻറ്റോട് കവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അത് കൂടാണ്ട് ഈ കാണുന്ന വർക്കൊക്കെ ഗോൾഡൻ വർക്കൊക്കെ പിന്നെ നമ്മളെ കയ്യിൽ മോൾഡ് ഉണ്ട്, ആ മോൾഡ് വെച്ച് ചെയ്താണ്. പക്ഷേ ഇതൊക്കെ മോൾഡ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ കൂടിയും ഈ ഒരു കറക്റ്റായിട്ട് കിട്ടാൻ നല്ല പ്രയാസമുണ്ട്, നല്ല ടൈമും എടുക്കുന്നുണ്ട്. ചില സമയത്ത് ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ പൊട്ടിപ്പോകും, ചെറിയ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്, പക്ഷെ നേരിയതുപോലെ അല്ലേ. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സ്പിരിറ്റാണല്ലോ ഇതിനൊക്കെ പോകുന്നത് അല്ലേ. എന്നിട്ട് ഇതാ ഇതും വേറൊരു രീതിയിലുള്ള മോൾഡ് കൊണ്ട്, ഈ മോൾഡ് എനിക്ക് തോന്നുന്നു അധികം ബേക്കേഴ്സിൻ്റെ അടുത്ത് ഞാൻ കാണാറുണ്ട് കേട്ടോ, അവരുടെ ഫോട്ടോസിലൊക്കെ. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുക. പിന്നെ ഈ കാണുന്ന വൈറ്റ് ഇല്ലേ, ഇതും തെർമോക്കോളിൻ്റെ മേലെ ഞാൻ ഫോണ്ടൻ്റ് കവർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കൂടാണ്ട് കുറച്ച് ബട്ടൺസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ മോൾഡ് വെച്ച് ചെയ്തിട്ട് മേലിൽ ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫണ്ടൻ ഡെക്കറേഷൻസൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. ബാക്കി ഫിക്സിങ്ങും കേക്ക് ഫൈനൽ ഡെക്കറേഷനൊക്കെ അവിടെ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ, തെർമോക്കോൾ കൊണ്ട് കവർ ചെയ്തിട്ട് അപ്പം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ പേളിൻ്റെ മോളിൽ എടുത്തിട്ട് പേളിൻ്റെ ഡിസൈൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ പല പല സമയത്തായിട്ട് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ യോസിൻ്റെ നടുവിലേ കൂടി നമ്മൾ ഈ ഒരു സ്റ്റിക്ക്, ഈ സ്റ്റിക്ക് ഏതാ അറിയുക, നമ്മൾ കേക്കിൻ്റെ മേലെ വെക്കുന്ന ഒരു ബലൂണില്ലേ അതിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ഇതിനായിട്ട് മൂന്നാല് ബലൂണ് വാങ്ങിയിട്ട് ബലൂൺ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആണ് ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഈ ഹോസിൻ്റെ നടുവിലേക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റിക്കിനില്ലേ ഗോൾഡൻ കളറും കൂടി ഇല്ലത് കൊണ്ടാണ് അതന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി മാച്ച് ആവുമല്ലോ. പിന്നെ ഈ കാണുന്ന മിററില്ലേ, അത് നമ്മൾ പുറത്തുനിന്ന് ടൈലറിങ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ സെൻറ്ററിലേ കാണുന്നത് ആ ഒരു സംഭവം എക്സ്ട്രൂഡർ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അതൊക്കെ നേരത്തെയുള്ള എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് വെച്ച സംഭവമാണ് കേട്ടോ. നമ്മളെ കയ്യിൽ ഇതിൽ ഈ ഒരു ലൈറ്റിൻ്റെ രീതിയിലുള്ള ടോപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് മുമ്പിലുള്ള ഒരു വീഡിയോ ഷാർപ്പടിച്ചിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഒരു കേക്ക്. അപ്പോൾ അതിന് നിങ്ങൾ ടോപ്പർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള ടോപ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് ആ ലൈറ്റ് റിമൂവ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളതാണത്. എന്നിട്ട് വീട്ടിൽ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് ആ ഒരു സംഭവം കാണുമ്പോൾ ശരിക്കും മനസ്സിന് എന്ത് സന്തോഷമാണെന്ന് അറിയാം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രീതിയിലുള്ള കേക്ക് ചെയ്തത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അത് സക്സസ് ആയി എന്ന് അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്നിട്ട് ആ ലൈറ്റിൽ ഇങ്ങനെ കടത്തുമ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ ഡസ്റ്റും ആ ഹോസും എല്ലാം കൂടി എന്താ പറയണ്ടെന്നറിയില്ല, അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് ഇത് പോവാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഒന്നാമത് ടെൻഷൻ, പിന്നെ ഇതൊക്കെ എടുത്തിട്ട് പോകണ്ടേ അവിടെ എത്ത്. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ, ബദാമണിലേക്ക് അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ കൂടെ വാ.
അപ്പൊ അവിടെ എത്തിയതിനു ശേഷവും കുറച്ച് കേക്കുകൾ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായാലും എന്തായാലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം പ്രതീക്ഷ പോലെ അല്ല, പ്രതീക്ഷിച്ച പോലെയല്ല, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് അന്നത്തെ റിസൾട്ട് വന്നത്. ഫസ്റ്റ് എൻ്റെ ഫ്രണ്ട് മുഫിക്കാണ്. ആ ഒരു ഫസ്റ്റിന് ശേഷം കൊടുത്ത റിസൾട്ടിലൊന്നും ഒരു സാറ്റിസ്ഫൈഡും എനിക്കായിട്ടില്ല. പക്ഷെ നമുക്ക് അർഹിക്കുന്നവർക്കാണ് കൊടുത്തിനെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് വരായിരുന്നു. ചില നമ്മളും കുറേ കാലമായല്ലോ കേക്കൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയുള്ള ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു സമയത്ത്. അതിൽ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ വന്ന ആൾക്കാരിൽ നിന്ന് തന്നെ എനിക്ക് നല്ല പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതന്നെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക പോസിറ്റീവ് ആയിട്ടാണ് അന്ന് ഞാൻ തിരിച്ചു വന്നത്. എങ്കിലും നിങ്ങളോട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചാൽ പറയാനുണ്ട്, പക്ഷെ ഒന്നും ഞാൻ ഇത് ഈ ഒരു വേദിയിൽ നിങ്ങളോട് പറയുന്നില്ല. എന്തായാലും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, ബിക്കോസ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യവശ അന്ന് നമ്മളെ ദിവസം ആയിരുന്നില്ല. അപ്പം ഇതാ നമ്മളെ കേക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. നമ്മളെ കപ്പ് കേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡോണറ്റ്സ്, പിന്നെ മാഷ്മെല്ലോ ഒക്കെ. ഇതൊക്കെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ സൈഡിൽ കാണുന്ന കുറച്ച് കേക്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ, ഏതെങ്കിലും ഒരു ഡെക്കറേഷൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു ചെറിയൊരു സംശയം തീർന്നാൽ അത് മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഇൻഷാ അള്ളാ പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കട്ടൂർ കഫേ. സീ യു. Thank you.